വിജയൻ സാറേ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇന്ന് നല്ല മൂഡിലാണെന്ന് തോന്നുന്നല്ലോ. മൂഡും മേടും ഒന്നല്ല സാറേ, ഞാൻ അന്ന് പറഞ്ഞ വാക്ക് വലിച്ചിട്ടുണ്ട്. എനിക്ക് വാഗ്ദാനമൊന്നും തന്നിട്ടില്ലല്ലോ. ഞാനൊരു സെർവന്റിന്റെ കാര്യം പറഞ്ഞിരുന്നില്ലേ? ഉവ്, ശരിയായോ? ശരിയായോന്നോ, ഞാൻ കൂട്ടിക്കൊണ്ടുവന്നിട്ടുണ്ട് വിജയ സാറേ. ഓ, അതല്ലേ ഞാൻ അല്പം വൈകിയത്. നിങ്ങളെ രണ്ടുപേരും കൂടെ എങ്ങനെയാ, ബൈക്കിലാണോ വന്നത്? രാവിലെ എന്റെ വായിന്ന് കേക്കല്ലോ സുമതി സാറേ. അല്ല, ഒന്നിച്ച് വന്നു പറഞ്ഞത് കൊണ്ടാ. ആ സ്ത്രീ ബസ്സിലാ വന്നത്, ഞാൻ ബൈക്കിലും. വെളി നിപ്പുണ്ട്, വിജയ സാർ വന്നൊന്ന് കണ്ടു നോക്ക്. ഞാൻ കണ്ടിട്ട് എന്താ കാര്യം? എന്റെ വൈഫ് കാണണം, അവളാണ് ഇന്റർവ്യൂ സെലക്ഷനും. വൈഫ് ഇങ്ങോട്ട് വരുമോ? ഇല്ലല്ലോ, സാർ അങ്ങോട്ട് കൊണ്ടുപോണം. വാ, ആദ്യം ആളെ കാണ്. വീട്ടിലോട്ട് വരാൻ പറഞ്ഞാ മതിയായിരുന്നു. ഹോ, വിജയൻ സാറിന്റെ നീണ്ട കാത്തിരിപ്പിന് ഒടുവിൽ ഫലമുണ്ടായി. ആ നിൽക്കുന്നതാണ് കക്ഷി. കുഴപ്പക്കാരിയൊന്നും അല്ലല്ലോ. കുഴപ്പക്കാരി വേണമായിരുന്നു. അടുത്തോടിച്ചെന്ന് സംസാരിക്കൂ സാറേ. വിജയൻ സാറേ, ചോദിക്കാനുള്ളതൊക്കെ ഇപ്പൊ ചോദിച്ചോണം. എന്ത് ചോദിക്കാൻ? പേര്, നാള്, നക്ഷത്രം, ജോലി, ശമ്പളം എല്ലാം അറിയണ്ടേ? പേരെന്താ? ലീല. ഈ പേരുള്ള സർവന്റ് ലോകത്തിന്റെ ഏത് മൂലക്ക് ചെന്നാലും കാണും. എല്ലാ ജോലി അറിയാമോ? പുറംപണി ചെയ്യില്ല സാറേ, അടുക്കള ജോലി, തൂക്കലും തുടക്കലും. വിഴുപ്പലക്കുന്ന ജോലിയോ? അലക്കേന്ദ്രല്ലേ സാറേ. അത് കേടാ. അത് റിപ്പയർ ചെയ്യുന്നതുവരെ അലക്കാം. ഭർത്താവും കുട്ടികളൊക്കെ ഉണ്ടോ? പേരിന് മാത്രം, അത് നോക്കണ്ട. ഉള്ളതും ഇല്ലാത്തതൊക്കെ ഒരുപോലെയാ. വീട്ടിൽ താമസിച്ചോണ്ട് ജോലി ചെയ്യോ? അത് പറ്റില്ല സാറേ, രാവിലെ വരും, വൈകിട്ട് പോവും. ശമ്പളം എത്ര? വീട്ടിൽ ടി വി, അലക്കേന്ദ്രവും മിക്സിയും ഉണ്ടെങ്കിൽ മാസം 4000, അല്ലെങ്കിൽ 5000. മാസത്തിൽ 25 ദിവസം ജോലി, 5 ദിവസം അവധി. മരുന്നും ഭക്ഷണവും ഡ്രസ്സും തരണം, പിന്നെ വണ്ടിക്കൂലി. ഭയങ്കര ഡിമാൻഡ് ആണല്ലോ. വേണമെങ്കിൽ മതി, ഇപ്പൊ തന്നെ എന്നെ കൊത്തിക്കൊണ്ടു പോവാൻ ആളുകൾ ക്യൂ നിക്കുക. ശരി, ഞാൻ അഡ്രസ് കുറിച്ചുതരാം. നിങ്ങളൊരു ഓട്ടോറിക്ഷ വിളിച്ച് നേരെ വീട്ടിലേക്ക് പോക്കോ. ഓ, ഓട്ടോ കാശ്. ആ പേനൊന്നാ?